Hi friends, welcome back to another video. In the Baragil, in the preview, we have 3-layer WhatsApp status videos. In the application, Kinemaster application. I will download the Kinemaster Pro application. ആദ്യമേ നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ പ്ലസ് ബട്ടൺ കണ്ടോ അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയതിലാണെങ്കിൽ ഒരുപാട് റേഷ്യോസ് വരും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് 9:16 ആണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം അങ്ങനെ മീഡിയ ക്ലിക്ക് ചെയ്ത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ഒന്ന് ലെങ്ത് കൂട്ടി കൊടുക്കുക നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ലെങ്ത് അങ്ങ് ചുമ്മാ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് നമുക്കിപ്പോൾ 15 സെക്കൻഡിൻ്റെ മതിയെങ്കിൽ 15 നമ്മൾ 30 ആണെങ്കിൽ 30 നമ്മൾ സ്റ്റാറ്റസ് ആക്കാനാണെങ്കിൽ ഇപ്പോൾ 30 ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ 30 ഒക്കെ എടുക്കുക എന്നിട്ട് നമ്മൾ ലെയറിൽ ക്ലിക്ക് ചെയ്യുക മീഡിയയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് ഫുൾ റേഷ്യോയിലാക്കിയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് വെക്കുക ഇപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി നമ്മൾ ലാസ്റ്റിലാണ് എല്ലാം സെലക്ട് ചെയ്ത് കറക്റ്റാക്കുന്നത് എന്നിട്ട് നമ്മൾ അടുത്ത പാർട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് നോക്കാം നമുക്കിപ്പോൾ നാണ്ട ഇവിടെ ഒരു ഗ്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം 51 സെക്കൻഡാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ഈ സിസ്റ്റസിൻ്റെ ഇതുണ്ട് അത് കട്ട് ചെയ്തെടുക്കുക സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് രണ്ടായിട്ട് പോകും എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഏറ്റവും ഫ്രണ്ട് പൊസിഷനിൽ കൊണ്ടുവരിക അപ്പോൾ നമുക്കിപ്പോൾ രണ്ടെണ്ണം വന്നിട്ടോ എന്നിട്ട് അത് ഈ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുന്നതാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മതി നമ്മൾ ക്ലൈമാക്സിൽ അത് എവിടെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ മെത്തേഡ് തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക എവിടെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ട ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക നേരത്തെ തണക്ക് തന്നെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നേരത്തെ തണക്ക് തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഏറ്റവും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക അപ്പോൾ നമുക്കിവിടെ കാണാം 3 ക്ലിപ്പ് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ നമുക്കിവിടെ 3 ലെയറായിട്ടുണ്ട് ഇനി ആ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് മൂവ് ചെയ്ത് ഏറ്റവും അപ്പിൽ കൊണ്ടുപോവുക എന്നിട്ട് മിഡിലുള്ളത് മിഡിൽ വെക്കുക താഴത്തത് താഴെ വെക്കുക ഇനി നമ്മൾ ഒന്ന് സൂം ചെയ്യാനുള്ളതൊക്കെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക സൂം ഔട്ട് ആക്കാനുള്ള സൂം ഔട്ട് ആക്കുക എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 3 ലെയറായിട്ട് വന്നിരിക്കും ഞാൻ താഴത്തെ ലെയർ ഫിക്സ് ആയിട്ടുണ്ട് ഇനി മിഡിലുള്ളതൊന്ന് സൂം ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിരിപ്പുണ്ട് അപ്പോൾ ആ റെഡ് ലൈൻ കണ്ടോ അതായിരിക്കും മിഡിൽ സെൻറ്റർ അതായിരിക്കും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഇതിന് ഏറ്റവും മുകളിലുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ജസ്റ്റ് ഒരു ആരോ കിടക്കുന്നുണ്ടോ അത് ആരോ ക്ലിക്ക് ചെയ്താൽ സൂം ഔട്ട് സൂമിന് ആവുന്നതാണ് എന്നിട്ട് നമ്മളതൊന്ന് ഫിക്സ് ചെയ്യുക അപ്പോൾ റെഡ് ലൈൻ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലെയർ ഫുള്ളും കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പേ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മളൊന്ന് 30 സെക്കൻഡിൽ വെച്ച് കട്ട് ചെയ്യാൻ പോവാണ് 3 എണ്ണം നമ്മൾ 30 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് 15 മതിയെങ്കിൽ 15 യൂസ് ചെയ്ത് അത് നമ്മളിഷ്ടം പോലെ ചെയ്തിരുന്നാൽ മതി എന്നിട്ട് ആ ഏറ്റവും ബ്ലാക്ക് അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ 30 സെക്കൻഡായിട്ടുണ്ട് ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യണം ഇപ്പം നമ്മളിപ്പോൾ വീഡിയോക്കകത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ 3 എണ്ണം കൂടെ ഒരുമിച്ചായി അത് ലാഗ് ആവുന്നതാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 മ്യൂസിക്ക് മ്യൂട്ടാക്കിയിട്ട് ഒരു ലെയറിലെ മ്യൂസിക് മാത്രം പ്ലേ ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ കേൾക്കാം ഇല്ലെങ്കിൽ നമ്മൾ 3 ലെയറും മ്യൂട്ടാക്കിയിട്ട് നമ്മൾ അഡീഷണൽ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേൾക്കാനും കാണാനൊക്കെ ആ വീഡിയോയ്ക്ക് യോജിക്കുന്ന ഒരു മ്യൂസിക് ആഡ് ചെയ്താൽ മതി ഇപ്പോൾ നമുക്കറിയാം മ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക മ്യൂട്ട് ചെയ്യുക ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ 3 ലും ചെയ്യുകയാണ് നിങ്ങൾക്കിപ്പോൾ 2 എണ്ണം ചെയ്താൽ മതി 2 എണ്ണം ചെയ്തിട്ട് 1 സൗണ്ട് മാത്രം ഓൺ ആക്കി കൊടുത്തിരുന്നാൽ മതി ഇപ്പം ഞാൻ 3 മ്യൂട്ട് ചെയ്തു ഇനി നമ്മൾ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു മ്യൂസിക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ ഒക്കെ ചെയ്ത് നോക്കുന്നു ആ മ്യൂസിക് അതുമായിട്ട് യോജിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാക്കിയൊക്കെ കൊടുത്തിരുന്നാൽ മതി ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇപ്പം 3 ലെയറും ആയിട്ടുണ്ട് മ്യൂസിക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം അതിന് മുമ്പേ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കണം ഈ 3 ലെയറും 15 അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റാണെങ്കിൽ മാത്രം എക്സ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ അഥവാ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് സേവ് ആയിരിക്കും ആ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ ഇവിടെ എല്ലാം ഓക്കെ ആണ് ഇനി നമ്മൾ ഏറ്റവും
റൈറ്റ് സൈഡ് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഫുൾ എച്ച് ഡി 1080p ഫ്രെയിം റേറ്റ് 60 എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാം ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്പോർട്ട് ആവുന്നതാണ്. നമ്മളൊന്ന് ഫോർവേഡ് ചെയ്ത് കളയുകയാണ്. ഫോർവേഡ് ചെയ്ത് കളയുന്നു, എക്സ്പോർട്ട് ആവുന്നു. ഇപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനെ പ്ലേ ബട്ടൺ ഉണ്ട്. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ 30 സെക്കൻഡിൻ്റെ വീഡിയോ നമുക്ക് അതേപോലെ കാണാൻ പറ്റുന്നതാണ്. 3 ലെയറുണ്ട്, മ്യൂസിക്കുണ്ട്. മ്യൂസിക് ഞാൻ ഓഫാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഇനി നമുക്ക് സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമുക്കൊന്ന് കംപ്രസ് ചെയ്യണം. ഇതേ വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് ഇടുവാണെങ്കിൽ കംപ്രസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കംപ്രസ് ചെയ്ത് ക്ലാരിറ്റിയൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ പാണ്ട കംപ്രസർ എന്ന് പറഞ്ഞാൽ കംപ്രസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ലാർജ് ഫയല് ജസ്റ്റ് കംപ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് കംപ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കളയുകയാണ്. ഒരു കുറച്ച് സമയമെടുക്കും, നല്ല സൈസ് കൂടുതലാണെങ്കിൽ ഇച്ചിരി ടൈം കൂടുതലെടുക്കും. അപ്പം 30 സെക്കൻഡിലാണ്ട് ഇതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് പോലും വേണ്ട, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ കാണാം 98, 99 ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. 32 MB ഇത് 14 MBയിലോട്ട് കംപ്രസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളെ വീഡിയോ എല്ലാം കറക്റ്റാണോന്നും നമ്മളെ ക്ലാരിറ്റി ലോസൊന്നും ആയിട്ടില്ല, പക്ഷേ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാട്സാപ്പിലോട്ട് സ്റ്റാറ്റസ് ആക്കുകയാണെങ്കിൽ ഇതേ ക്ലാരിറ്റിയോടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ആ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ക്ലാരിറ്റി ലോസ് ആവുകയൊക്കെ ചെയ്യും. ഇനി നമ്മളെ ക്ലാരിറ്റി ലോസൊന്നും ആവത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് നേരെ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് സേവ് ചെയ്തിട്ട് പിന്നെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ തന്നെ സ്റ്റാറ്റസ് ആക്കണമെങ്കിൽ സ്റ്റാറ്റസ് ആക്കുന്നതാണ്. അതിനെ ബാക്ക് കേൾക്കുക, ഒന്നുകൂടെ ബാക്ക് പോവുക. എന്നിട്ട് അവിടെ താഴെ 2 ഓപ്ഷൻ ഉണ്ട്, സേവും ഉണ്ട് ഷെയറും ഉണ്ട്. ഞാനിപ്പോൾ അവിടെ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തിട്ട് ഓക്കെ എടുക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതാണ്. ആഡൊക്കെ വരും, അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.